ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് രണ്ട് വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നിരിക്കണം. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വണ്ടിയുടെ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൽക്കി ഗോൾഡാണ്. അപ്പോൾ സിൽക്കി ഗോൾഡിൻ്റെ മിക്സിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. എന്തോരം പെയിൻ്റ് ഉണ്ടോ സിൽക്കി ഗോൾഡിന്? എത്ര ടിൻ്റ് ഉണ്ട്? ഇത്ര ടിൻ്റ് വരണ്ട കേട്ടോ സിൽക്കി ഗോൾഡിന്. അപ്പം അതവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതവിടെ മിക്സ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളുടെ 9 ടിൻ്റും കാര്യങ്ങളെല്ലാം ഒഴിച്ചതേ ഇപ്പം മിക്സ് ചെയ്യും കേട്ടോ. സിൽക്കി ഗോൾഡ് സിൽക്കി ഗോൾഡിലേക്ക് വരട്ടെ. സിൽക്കി സിൽവർ അല്ലേ പറഞ്ഞത്? സിൽവറായിട്ട് കാണണ്ടാവില്ലേ? അപ്പം നമ്മുടെ സിൽക്കി ഗോൾഡ് പെയിൻറ് റെഡി ആയിട്ടുണ്ട്. എന്നോട് മിക്കതേ യെസ്. അപ്പം നമ്മളുടെ സിൽക്കി ഗോൾഡ് പെയിൻറ്റിനുള്ള ക്ലിയറിൻ്റെ ഹാർഡ്നർ, ടിന്നർ, അതേപോലെ തന്നെ അണ്ടർകോട്ടിൻ്റെ ടിന്നർ, പ്ലാസ്റ്റിക് പ്രൈമർ തന്നെ ബമ്പറും കാര്യങ്ങളൊക്കെ അടിക്കണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കണം. എസ്റ്റിയുടെ പ്ലാസ്റ്റിക് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. നല്ല പ്രൈമറാണ്, മാസ്കിൻ്റെ. ഇപ്പോൾ ഇതാ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്, പുതിയ പെയിൻറ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയില്ലടാ, റെഡി ആയില്ലേ? നമ്മൾ അടുത്തെടുക്കാൻ പോണത് ലെക്സസ് വൈറ്റ് ആണ്. ലെക്സസ് വൈറ്റിന്റെ കോഡ് എവിടെ? കോഡ് വേണ്ടപ്പോ ലെക്സസ് വൈറ്റിന്റെ കോഡ് ഇതാണ്. അതിനെ സ്ക്രീൻഷോട്ട് എടുത്തു കേട്ടോ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ. അപ്പം ഇനി നമ്മൾ എടുക്കുന്നത് അതിൻ്റെ അത്ര എയർപോർട്ടാണ് കേട്ടോ. കൊണ്ടുപോകാണ്ട് ഷൈനിങ് ഉണ്ട്. അതിന്റെ പേള് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. HS പേളാണ്. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ നമ്മള് രണ്ട് വണ്ടിക്കുള്ള പെയിന്റിങ് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ എടുത്തു കേട്ടോ. ഇതിപ്പോ ഇത് നമ്മുടെ സിൽക്കി ഗോൾഡ് ഫുൾ സാധനം സെറ്റ്. ഇത് നമ്മുടെ സ്വിഫ്റ്റിന്റെ പറഞ്ഞ സ്വിഫ്റ്റിന് അടിക്കാൻ പോണത് കേട്ടോ. പേൾ വൈറ്റ് സ്വിഫ്റ്റിന് അടിക്കണേ. അത് ലെക്സസ് പേൾ വൈറ്റ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുള്ള സാധനങ്ങൾ, അപ്പം അതിൻ്റെ പേളും വരും. അപ്പൊ രണ്ട് വണ്ടിക്കുള്ള സാധനങ്ങളായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഗ്യാരേജിൽ എത്തിയിട്ട് കാണാം. നമ്മുടെ ഈ ഒരു ബോക്സും അതേപോലെ ആ ഒരു വലിയ ബോക്സും കൊണ്ടുപോകണം. സംഭവം കൊണ്ടുവരാണ്ട് ബൈക്കാണ്, കാരണം അവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കണ കാരണം ബൈക്ക് അങ്ങോട്ട് പോകുള്ളൂ. പിന്നെ ചുറ്റി വളഞ്ഞൊക്കെ പോകണം. ഈ സാധനം കൊണ്ടുവന്നാണ്. എങ്ങനെ കയറ്റും? എൻ്റെ മേലക്കോട ശരിക്കും കെട്ടേണ്ടി വരും കേട്ടോ. ഒരു കേരിയർ അടിച്ച് ഉപകാരം ആയതല്ലോ.
അമ്മേ സിറ്റുവേഷൻ ഡേഞ്ചർ ഉണ്ടോ? ശരിക്കും കട്ടണടാ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് ഗ്യാരേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സ്വിഫ്റ്റിൻ്റെയാണ് നമ്മൾക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതേ എൻ്റെ ഫുട്ടുവർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 2K ക്യാമറ അപ്ലൈ ചെയ്യും, അതിനുശേഷം പെയിൻറ്റിങ്. പക്ഷേ അതിന് മുമ്പ് നമുക്കൊരു വണ്ടി ഇവിടെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി കയറ്റണത്. കുറച്ച് നാൾ വൈകിട്ടുണ്ട് കേട്ടോ ഈ വണ്ടി. അപ്പോൾ അതിങ്ങനെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുന്നത്. അടിക്കാൻ പോകുന്നത് ലെക്സസ് വൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കസ്റ്റമർ കാരണം ഈ വണ്ടി ഇങ്ങനെ നിൽക്കുന്നു. അടുത്തത് പെയിൻറ്റിങ്ങിന് കയറ്റുന്ന വണ്ടിയാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിരിക്കും പുട്ടിവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ പ്രൈമറി പുട്ടിവർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് കോട്ട് ഫുള്ള് നമ്മൾ ഇതേപോലെ ഇടും. അപ്ലൈ ചെയ്തതിന് ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യേണ്ട വരും. അപ്പോൾ ഇതിൻ്റെ പ്രൈമർ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയുടെ കേട്ടോ. ചെയ്തരാ പ്രൈമർ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ 3 മാസം എത്തിയ വണ്ടി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു സെന്നിന് ഒരുപാട് നാളായിട്ടുണ്ട്. കാരണം സെന്നിൻ്റെ പെയിൻറ്റ് ഇവർ അടിച്ചിരുന്ന പെയിൻറ്റ് ലോക്കൽ പെയിൻറ്റുകളായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ബോഡി വരെ ഈ ഒരു ഏരിയ റിമൂവ് ചെയ്യേണ്ടി വന്നു. നമ്മൾ ബൂത്തിൽ പെയിൻറ്റിന് വേണ്ടി കയറ്റി വണ്ടിയായിരുന്നു ഇത്. അപ്പോൾ ഡോറിൻ്റെ ഇന്നർ വശങ്ങൾ നമ്മൾ വരച്ച് ലാസ്റ്റ് വരയ്ക്കാറ്. അപ്പോൾ ലാസ്റ്റ് വരച്ചപ്പോൾ ഫുൾ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് റിമൂവർ യൂസ് ചെയ്ത് ഇന്നർ റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതുമ്പോൾ ഓയിൽ പ്രൈമർ അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമുക്ക് വീണ്ടും പ്രൈമർ കൊട്ടി ഈ ഒരു സൈഡ് പ്രൈമർ അടിച്ച് പെയിൻറ്റിങ്ങിന് കയറ്റണം. അപ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഡോറും കാര്യങ്ങളൊക്കെ പ്രൈമർ അടിച്ച് റെഡിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്ന കാരണം നമുക്ക് ഡിലേ വന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ തുടങ്ങിയാണ് വണ്ടി. ഈ ഒരു വണ്ടിയും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വേറൊരു സ്ഥലത്ത് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഇവിടെ വന്ന വണ്ടിയാണ്. പക്ഷേ നമ്മൾ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇതിൻ്റെ ബോണറ്റ് ലോക്കലാണ്. ബോണറ്റ് ലോക്കൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാൻഡ് അടിച്ചാണ്. പൗഡർ കൂട്ട സാധാരണ വരെ പെയിന്റ് അടിച്ചാണ്. ബ്ലാക്ക് പെയിന്റ് മാർക്കേഷനെ മാറ്റ് ക്ലിയർ മാർക്ക്. ഇത് വെച്ചാൽ ഇനിയിപ്പോൾ ഇതുമ്മേ നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധനം പൊളിച്ചു വരും, തുരുമ്പ് വരും. അപ്പോൾ തന്നെ ഇത് നമ്മുടെ കസ്റ്റമറുകളിൽ നിന്ന് അപ്രൂവൽ വാങ്ങണം ചേഞ്ച് ചെയ്യാനായിട്ട്. അതേപോലെ ഡോറും ഈ ഡോറും അത്ര നല്ല കണ്ടീഷനല്ല. പിന്നെ കസ്റ്റമർ കുഴപ്പമില്ലാന്ന് പറഞ്ഞാണ് അതിനെ കണ്ട. ഒരു ഡോറിൻ്റെ അവസ്ഥ മോശമാണ്, ഇന്നർ കുഴപ്പമില്ല, ഈ ഒരു വശം മോശമാണ്. ഫുള്ള് പാച്ചുണ്ടായ വണ്ടിയാണ് തോന്നുന്നത് കേട്ടോ. മൊത്തം ഈ ഡോർ എല്ലാ ഡോറും മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഫെൻഡർ നല്ലതാണ്. ഫെൻഡർ അച്ഛനാ നമ്മൾ ഈ വണ്ടി പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോൾ ഇവർ പ്രൈമർ അടിച്ചിട്ടുണ്ടായില്ല. അതായത് നമ്മൾ വന്നപ്പോൾ തന്നെ പ്രൈമർ കൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടു കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പാച്ച് വർക്ക് ഇപ്പോൾ നിങ്ങളായാലും ഏത് വണ്ടിയും പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓയിൽ പ്രൈമറോ അല്ലെങ്കിൽ എപ്പോസി അടിച്ചിടണം, അല്ലെങ്കിൽ തുരുമ്പ് വരാൻ ചാൻസ് കൂടുക. അങ്ങനെ അരുൺ ഭായ് ഗൽത്തി ഐസാ ജാതി ലഗ് ഗയാ നാ
ऐसा जब बैंड हो गया तो ये डैमेज आ जाएगा, ये पूरा ऐसा हो गया, ये भी रस्ट है। ये रस्ट तो है, पुट्टी डाल के बनाया है इसको। ये कस्टमर को डिपेंड पड़ता है, आखिर नया डालेगा पुराना यही रहेगा। പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സാധനങ്ങൾ കുറച്ച് നമ്മൾക്ക് ഇവിടെ റെഡി സ്റ്റോക്ക് തീർന്നുപോയി. അപ്പം അതിൻ്റെ സാധനങ്ങൾ ഓർഡർ ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് സ്വിഫ്റ്റ് വിടണം. സ്വിഫ്റ്റും അതേപോലെ തന്നെ വേറെ നമ്മുടെ ഇവിടെ അടിച്ചിരുന്ന പ്രേമ അടിച്ചിരുന്ന വണ്ടിയല്ലേ, ആ വണ്ടിയും വിടണമായിരുന്നു. അപ്പോൾ ഈ വണ്ടി എന്തായാലും പോകും. സ്വിഫ്റ്റിൻ്റെ കുറച്ചുകൂടി വർക്ക് ബാക്കിയുണ്ട്, അപ്പോൾ അതൊരു ഡൗട്ട് ആയിട്ട് നിൽക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് നമുക്കൊരു ഗ്രേ വണ്ടി, നോർമൽ ടൈപ്പ് കൺവെർഷനിൽ ഒരു വണ്ടി ഡെലിവർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പാർട്സുകളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അതെല്ലാം വരും. അത് കഴിഞ്ഞിട്ട് സീറ്റ് ബുക്കിംഗ് ഉണ്ട് കുറച്ച് വണ്ടികൾ, അത് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഈ ഇനിയിപ്പോൾ ഞാൻ നാളെ ബ്ലോഗൊക്കെ ആയിട്ട് വരാം. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്തായാലും ബ്ലോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. പിന്നെ രണ്ട് വണ്ടിയുടെ പെയിൻ്റ് എടുത്തു. ഇനിയിപ്പോൾ ഒരു വണ്ടി കൂടി പെയിൻ്റ് എടുക്കണം. ഇപ്പോൾ ഒരു ഗ്രേ വണ്ടിയും പെയിൻ്റ് എടുക്കണം. 7065 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ പെയിൻ്റ് എടുക്കണം. അപ്പോൾ ആ വണ്ടിയുടെ പെയിൻ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും വരും. അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വണ്ടി കൂടി ഇന്ന് ഡെലിവറി ചെയ്യാനുണ്ട്. ആ വണ്ടിയുടെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇലക്ട്രിക് സാധനങ്ങളൊക്കെ എക്സ്റ്റീരിയർ സാധനങ്ങളൊക്കെ അവിടെ അപ്പുറത്ത് മനസ്സിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടി ജസ്റ്റ് കാണിച്ചു തരാം നമ്മളെ. അപ്പോൾ അതിലൊരു ഇന്നത്തെ പരിപാടി ക്ലിയറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് മറ്റേ വണ്ടി കഴിഞ്ഞോ നോക്കാം. ഞാൻ ആ വീഡിയോ കൂടി കാണിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ഷെയർ ചെയ്യുക. ഗ്യാരേജ്പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. പുറത്ത് നല്ല പഴയ പാട്ടുകളൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ പണിയെടുക്കുന്നത്. പഴയ മലയാള പാട്ടുകളൊക്കെ വെച്ചിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ചെക്കെ ചിലപ്പോൾ കേൾക്കണ്ടാവും. അപ്പം എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മളുടെ ഇന്ന് പോകാനുള്ള വണ്ടി ഇവിടെ ഫൈനൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമർ അലൈവിലും കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നു. അപ്പോൾ കസ്റ്റമർ തന്നെ അത് സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ഇവിടെ പെയിൻറ്റിങ് കൺവെർഷൻ മിറർ ക്രോം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തത്. അപ്പോൾ അത് വണ്ടി ഫുള്ളായിട്ട് തന്നെ ലെറ്റസ് പേളുമായിട്ടാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഇവിടെ വാക്സ് അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് ഒക്കെ കഴിഞ്ഞു വന്ന വണ്ടി. സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കസ്റ്റമർ പുറത്ത് ചെയ്യിച്ചു. ചെറിയ ചെറിയ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു. ഈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചെയ്യും. കസ്റ്റമറുടെ അറിഞ്ഞ ആളൊക്കൊണ്ട് ചെയ്യിച്ചു തന്നെ കേട്ടോ. ഇത് നമ്മളുടെ ആൾ തന്നെ ചെയ്തതാണ്. സ്റ്റീരിംഗ് വീലും കാര്യങ്ങളും സ്റ്റീരിംഗ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ആൾ തന്നെ ചെയ്തതാണ് കേട്ടോ. രണ്ടായിരത്തി 2006 മോഡൽ ഇന്നോവ ആണ് കേട്ടോ.